ആലപ്പുഴയിൽ നടന്ന ഇരട്ടക്കൊലപാതകത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയരുന്നത്. ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട്. ഒന്നാമതായി, കഴിഞ്ഞ 2 മാസത്തിനിടെ നടന്ന BJP പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ നാവനക്കിയിരിക്കുകയാണ്. 2, വർഗീയ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നത് വലിയ തോതിലുള്ള ഭീകര പ്രവർത്തനവും ആയുധ പരിശീലനവും ആണെന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണ്. PFI നിലപാടുകളെ കണ്ണും പൂട്ടി സഹായിക്കുന്ന CPM പോലീസിന്റെയും പിന്തുണയും സമൂഹത്തിൽ വിമർശിക്കപ്പെടുന്നു. പോപ്പുലർ ഫ്രണ്ടിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 3 BJP RSS നേതാക്കളെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ക്രിമിനൽ സംഘം കൊലപ്പെടുത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം വർഗീയ കലാപം ഉണ്ടാക്കുക എന്നതാണ് എന്ന ആക്ഷേപം ശക്തമാകുന്നു. ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. ലക്ഷ്യത്തിലേക്ക് എത്താൻ വലിയ തോതിലുള്ള ഭീകര പ്രവർത്തനവും ഒപ്പം ആയുധ പരിശീലനവും പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ നടത്തി വരുന്നുണ്ട്. സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന ഗൂഢ ഉദ്ദേശ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് ആരോപണമുയരുന്നു. ആലപ്പുഴ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും പാർട്ടി പ്രവർത്തകനുമായ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം അതിദാരുണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനാണ് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള ഗൂഢാലോചനയും ആസൂത്രണവും രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിന് പിന്നിലുണ്ട്. ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതിയല്ലാത്ത നാട്ടിലെ ജനസ്വാധീനമുള്ള BJP നേതാക്കളിൽ ഒരാളായ രഞ്ജിത്തിനെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയാണ് പോപ്പുലർ ഫ്രണ്ട് ചെയ്തതെന്നുമുള്ള ആക്ഷേപം ശക്തമാണ്. ആയിരക്കണക്കിന് ആളുകളെ പരിശീലിപ്പിച്ച് കേരളത്തിൽ താലിബാൻ മാതൃക നടപ്പിലാക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട്. CPM പോലീസിന്റെയും സഹായത്തോടെയാണ് ഇത് നടന്നു വരുന്നത്. ഇത്രയും പ്രകോപനപരമായ നിലപാടുകളിലേക്ക് നീങ്ങാൻ പോപ്പുലർ ഫ്രണ്ടിന് ധൈര്യം ലഭിക്കുന്നത് പിണറായി പോലീസിന്റെയും CPM നേതാക്കളുടെയും പിന്തുണ ലഭിക്കുന്നതിനാലാണ് എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പാലക്കാട് കൊല്ലപ്പെട്ട സഞ്ജിത്തിന്റെ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. കൊലപാതകം ആസൂത്രണം ചെയ്തവരെ പോലീസ് സംരക്ഷിക്കുകയാണ്. പോലീസ് കൊലയാളികളോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. സംഭവത്തിന് 1 ആഴ്ച മുൻപ് നടന്ന ചാവക്കാട്ടെ BJP പ്രവർത്തകന്റെ കൊലപാതകത്തിലും പോലീസ് എടുത്തത് സമാന നിലപാടാണ്. ആലപ്പുഴയിൽ കഴിഞ്ഞ 6 മാസം മുൻപ് നന്ദു എന്ന RSS പ്രവർത്തകനെ അതിക്രൂരമായി പോപ്പുലർ ഫ്രണ്ട് കൊലപ്പെടുത്തിയിരുന്നു. കൊലപാതകത്തിൽ പങ്കാളികളായ 5 പ്രതികളെ പോലീസ് ഇനിയും പിടികൂടിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന് ധൈര്യം ലഭിച്ചത് കേരളത്തിലെ പോലീസിന്റെയും സർക്കാരിന്റെയും സഹായം അവർക്ക് ലഭിക്കും എന്നതിനാലാണ് എന്നും പ്രതികരണങ്ങൾ നാനാതുറകളിൽ നിന്നും ഉയരുകയാണ്. കേവലം BJP RSS നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്രമമല്ല ഇത്, മറിച്ച് ഒരു സമൂഹത്തിന് നേരെ തിരിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിത്. ഉന്നത നേതാക്കളുടെ അറിവോടെയാണ് ഗൂഢാലോചന നടന്നിരിക്കുന്നതും ജനങ്ങളെ ചേരിതിരിച്ച് കലാപത്തിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമാണിതെന്നും BJP അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന അതിക്രമങ്ങളെ തടയാൻ പോലീസിന് സാധിക്കുന്നില്ല എങ്കിൽ അത് വ്യക്തമാക്കണം, അക്കാര്യം കേന്ദ്രത്തെ അറിയിക്കണമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 2 മാസത്തിനിടെ നടന്ന BJP പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ആലപ്പുഴയിൽ 2 കൊലപാതകങ്ങൾ സംഭവിച്ചപ്പോൾ അപലപിച്ച് രംഗത്ത് എത്തിയിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിനെയും RSS ഒരുപോലെ ചിത്രീകരിക്കാനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രമം. വർഗീയ ശക്തികൾക്കെതിരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എങ്കിൽ പല നഗരസഭകളിലുമുള്ള CPM SDPI സഖ്യം അവസാനിപ്പിക്കാൻ ആദ്യം തയ്യാറാകണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.